പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും
വിശുദ്ധയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആത്മധൈര്യം നൽകുന്നത്. കാരണം തൻ്റെ ശരീരമാകുന്ന തിരുശരീരയിലൂടെ നവീനവും സജീവവുമായ ഒരു പാത നമുക്കായി അവർ തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആകയാൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഉറപ്പുള്ളതും ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് സേവന വഴി പവിത്രമാക്കപ്പെട്ടതുമായ സത്യഹൃദയത്തോടും നിർമ്മല ജലത്തിൽ കഴുകി പിടിപ്പാക്കിയ ശരീരത്തോടും കൂടി നമുക്ക് അവിടത്തേക്ക് സമീപിക്കാം. നമ്മുടെ പ്രത്യാശയ്ക്ക് കോട്ടം തട്ടാതിരിക്കുവാൻ അത് ഏറ്റുപറയുന്നതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. എന്തെന്നാൽ നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകുന്നു. സ്നേഹിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനും പരസ്പരം ഉത്തേജിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. ചിലർ ചെയ്യാറുള്ളതുപോലെ ഒരുമിച്ച് കൂടുന്നതിന് നാം വീഴ്ച വരുത്തരുത്. ആ ദിവസം അടുത്തു വരുന്നത് കൊണ്ട് കൂടുതലായി പരസ്പരം നാം ഉത്തേജിപ്പിക്കുകയും വേണം. Hallelujah, hallelujah, hallelujah. പ്രിയ സഹോദരി സഹോദരന്മാരെ,
നിങ്ങൾ ലോകത്തിനു പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുകയിൽ എന്ന് പ്രഘോഷിച്ച യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ നഗര പെന്തക്കോസ്തി പെരുന്നാളിൽ പ്രാപിച്ചുകൊണ്ട് ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും പോയി കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. ശിഷ്യപ്രധാനിയായ പത്രോസ് അന്ത്യോക്യയിൽ കടന്നുചെന്ന് സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ 3000 ആളുകൾ ആദ്യമായി ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാർ ഒരുവനായ തോമസ് കടലും കരയിൽ കടന്ന് മാലിയക്കരയുടെ മലയാളക്കരയുടെ കൊടുങ്കല്ലൂരിൽ വന്ന് ക്രിസ്തുവർഷം 52 ആണ്ടിൽ ഇറങ്ങി കേരളത്തിൽ തിരുവിതാംകൂറുമായി 7 കൂട്ടായ്മകൾ സ്ഥാപിച്ച് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയുടെ ജനമലയിൽ മറവരാൻ കുത്തപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ച് ഈ പുണ്യഭൂമി നമ്മുടെ കർമ്മഭൂമിയാക്കി കഴിഞ്ഞു. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നസ്രാണി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 16 നൂറ്റാണ്ടുകൾ വളരെ ഐശ്വര്യപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. എന്നാൽ വിദേശ മിഷനറിമാരുടെ കടന്നുവരവോടുകൂടി അറിവിൻ്റെ പുറമുകൊണ്ട് ആരാധന ക്രമങ്ങളുടെ പൈതൃകം മനസ്സിലാക്കുവാൻ കഴിയാതെ അടിച്ചേൽപ്പിക്കുന്നതായ ചില സംവിധാനങ്ങൾ വന്നപ്പോൾ അതിനോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് 1653 ഉണ്ടായ ഊരൻകുരിശി സത്യത്തോടുകൂടി സഭയിൽ ഒരു ഭിന്നതയുടെ അംശം കടന്നു വരുവാനിടയായി. ആ സമയത്ത് ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിലനിർത്തുവാൻ കഴിഞ്ഞ ഒരു സഭാ സമൂഹം എന്നുള്ള നിലയിൽ കല്ലായ ആരാധനക്രമം അനുധാവനം പാലിച്ചു വരുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ 125 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തമ്പുരാന് സാക്ഷികളായി ജീവിക്കുവാനുമുള്ള ഉദ്ദേശത്തോടുകൂടി സമാരംഭിച്ച വികാരത്തിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരോടും ഈ ശതോത്തര ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. എന്ന ഹീബ്രോ പദത്തിൽ നിന്നാണ് ജൂബിലി എന്ന വാക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടാടിൻ്റെ മുമ്പുകൊണ്ട് രൂപപ്പെടുത്തിയ കുഴലുപയോഗിച്ച് വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം കാഹളധ്വനിയിലൂടെ ലോകത്തെ അറിയിക്കുവാൻ ആ ജനതയ്ക്ക് കഴിഞ്ഞു എന്ന് ലേവിയ പുസ്തകം 25 അധ്യായത്തിൽ നാം വായിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു, നീ അവരെ വിടുവിക്കണം എന്ന് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മോശയെ ശുദ്ധീകരിച്ച് ശക്തീകരിച്ചുകൊണ്ട് നൽകിയതായ ആ കടമ നിറവേറ്റുവാൻ ഒരു ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നടത്തിയ പരിശ്രമം കാഹളധ്വനിയിലൂടെ മുഴക്കുവാൻ ഇസ്രായേൽ ജനതയ്ക്ക് കഴിഞ്ഞു എങ്കിൽ സീറോ മലബാർ സഭയുടെ വികാരിയത്വ സ്ഥാപനത്തിൻ്റെ ചങ്ങനാശ്ശേരി അധിപതിരാസനത്തിൻ്റെ പ്രൊവിൻസിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത് സന്തോഷത്തോടുകൂടി പ്രഘോഷിക്കുവാനുള്ള ഒരവസരമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തമ്പുരാൻ നൽകിയിരിക്കുന്നത്. ഈ സഭാസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ചങ്ങനാശ്ശേരി പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്മരണാർഹരായ ചാൾസ് ലഭിക്കുന്നതാവ് മുതൽ മാത്യു മാത്യു പിതാവ്, കുരിയാളശ്ശേരി പിതാവ്, കാളാശ്ശേരി പിതാവ്, കാവുകാട്ട് പിതാവ്, പടിയറ പിതാവ് തുടങ്ങിയ പിതാക്കന്മാർ നേതൃത്വം കൊടുത്ത സഭാ സമൂഹത്തിന്
വിശ്വാസ പൈതൃകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും സാമൂഹിക തിന്മകളോടുള്ള പ്രതികരണവും ഒക്കെ സഭാ സമൂഹത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് അഭിയന്തിയ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടു പോകുന്ന പശ്ചാത്തലത്തിൽ യേശു തമ്പുരാൻ ഇന്ന് നമുക്ക് നൽകിയ സുവിശേഷത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അടിമത്വത്തിൽ നിന്നൊരു ജനതയെ മോചിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട മോശയെപ്പോലെ ആധുനിക മോശയായി മാറിയ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുവാൻ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും നടത്തി ഒരുങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കുവാനായി സിനഗോഗിലേക്ക് കടന്നു വന്നു വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുക്കപ്പെട്ടു. പുസ്തകം തുറന്ന് അവിടുന്ന് ഇപ്രകാരം ഉദ്ധരിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ നിറവിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തർ. ഒരു കാലത്ത് അന്യരായിരുന്നു നമ്മെ, ഒരു കാലത്ത് പരദേശികളായിരുന്നു നമ്മെ, ഇനിമേൽ നിങ്ങൾ അന്യരല്ല പരദേശികളല്ല. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരുടെ തൂണുകളിൽ, രക്തസാക്ഷികളുടെ രക്തത്തിൽ, വിശ്വാസ സാക്ഷികളുടെ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട രാജകീയ കുടുംബത്തിലെ, പ്രവാചക കൂട്ടായ്മയിലെ, പൗരോഹിത്യ കുലത്തിലെ അംഗങ്ങളാണ് നാം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ശതോത്തര ജൂബിലി. ആത്മാവിനാൽ നിറയപ്പെട്ട അവിടുന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. എന്താണ് ഈ സുവിശേഷം? ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം ആരെയും അവഗണിക്കുന്നില്ല, ദൈവം എല്ലാവരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം അറിയിക്കുവാൻ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ മധ്യത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് നമ്മൾ. 42% വരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എന്നെ പോലെ ജീവിക്കുവാൻ അവകാശമുള്ള മനുഷ്യ സമൂഹത്തിൽ ഇന്ന് ദാരിദ്ര്യം കുടികൊള്ളുന്നുവെങ്കിൽ God has provided everything for the need of the people but not for the greed എന്ന് ഗാന്ധിജി സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളത് നൽകിക്കൊണ്ട് ദൈവം നമ്പുരാൻ അയക്കുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ പരമായി, പങ്കുവയ്ക്കുന്ന പ്രത്യയശാസ്ത്രം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ പരമായി സമൂഹത്തിൽ ദാരിദ്ര്യം കുടികൊള്ളുന്നു. സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, സമ്പന്ന കുടുംബങ്ങളിലെ ആത്മീയ ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തെ മറന്ന് കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട്, ഇണയായി തുണയായി ദൈവം നൽകിയ ഭാര്യയെ ഭർത്താവിനെ വിസ്മരിച്ചുകൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പറന്ന് എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സഹോദരിയെ സഹോദരന്മാരെ അവഗണിച്ചുകൊണ്ട്, രക്തത്തിന്റെ രക്തവും മജ്ജയുടെ മജ്ജയുമായ അനുഗ്രഹീത സന്താനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളിലും കൂട്ടായ്മയിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ദാരിദ്ര്യം അരങ്ങേറുകയാണ്, ആത്മീയ അരാജകത്വം വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള മേഖലകളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഈ വിശ്വാസ വർഷത്തിൽ ആഗോള കത്തോലിക്ക സഭയുടെ അനിഷ്യ നേതാവായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഒക്ടോബർ 7 മുതൽ നവസുവിശേഷവത്കരണം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അൾത്താരയിൽ ആരാധിക്കുന്ന യേശുവിനെ, ഹൃദയത്തിലേക്ക് വരുന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു.
Kathare, Aradik, and the Yeshua, who lived in the Yeshua, Mutaraya, Avani Kapata Mahabharata, Altare, Aradik, and the Yeshua, who lived in the Yeshua, Ekutarogi, Cherogi, Eshirogi, Kandano in the Brahmakunda, our own Swisha Prakochit, other Easter Aradi, and the Mati of the Yeshua, the Baramari, who called the Barada Mandi. God became man so that man may become God. Manishan, Devi ke naam se ruin diya na Devi Manishan hai unka matte pe reka na kabat. Yeh matro lagari yari ek tip mora na sudhe ek daram na par kaishwa sa kudu tu ban pidiya na. Matro lagari unka bhagare unka yadare unka dukha unka durida unka dhoranda unka jyan. Ador bharagi ke dega na unka matro unka jhusha na unche unka mareva baam unka vichcha baam unka marisha samuhat ne. Man is born free, but everywhere he is in chain. In the Russo and the Tatujita and Paradipode. Sodanana, Yeriki, the Mauritian Savasta, Megre, Bendia, Maricondrik in the Vasataratri, Venduram, Tanjana, Kutila, and Gilum, Vendanam, Vendanam, Tanabari. Matulavana Mulokia, Mulu Provilla, Nanda Vedum, and the Sovereign of Samiran and Mokay, Matulavana Mulukana, and Gilum, Egilum. Catholic Church is the communion of churches.
ഓരോ സഭകളും അതിന്റേതായ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് കത്തോലിസിറ്റി ഈസ് ദ കപ്പാസിറ്റി ടു ഇൻകാർണേറ്റ് ഇൻ ഡൈവേഴ്സ് കൾച്ചർ ആൻഡ് ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓരോ സഭയുടെയും പൈതൃകങ്ങൾ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ അതിരുകളില്ലാതെ അതിർത്തികളില്ലാത്ത ഭൂപ്രദേശങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കുവാനുള്ള വലിയ കടമ നമുക്കുണ്ട് ഈ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാനാണ് 1934 നമ്മുടേതായ പൈതൃകങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ലത്തിനീകരണത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുവാനുള്ള താല്പര്യത്തോടുകൂടി ആരാധനക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങൾ അടിയുറച്ചു